മകൻ ചെയ്ത കുറ്റത്തിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് കർണാടകയിലെ ഹുബാളിയിൽ കോൺഗ്രസ് നേതാവിൻ്റെ മകളെ കുത്തിക്കൊന്ന പ്രതി ഫയാസിൻ്റെ അമ്മ. എന്നാൽ കൊലയ്ക്ക് പിന്നിലുള്ള ലവ് ജിഹാദ് ആരോപണം തെറ്റാണെന്നും ഫയാസിൻ്റെ അമ്മ മുംതാസ് പറഞ്ഞു. കഴിഞ്ഞ ഒന്നര വർഷമായി ഫയാസ് വിഷാദരോഗത്തിന് അടിമപ്പെട്ടിരുന്നെന്നും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിപ്പായിരുന്നെന്നും അവർ പറഞ്ഞു. കൊല്ലപ്പെട്ട പെൺകുട്ടി നേഹ ഹിരേമത്തിൻ്റെ പിതാവും കർണാടക ബി ജെ പിയും സംഭവത്തെ ലവ് ജിഹാദ് ആയാണ് കാണുന്നത്. നേഹയുടെ പിതാവും കർണാടകയിലെ കോൺഗ്രസ് നേതാവുമായ നിരഞ്ജൻ ഹിരേമത് ആരോപിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമമാണ് നടന്നതെന്നാണ്. തങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നെന്ന് പിന്നീട് നേഹ പിന്മാറിയതിൻ്റെ രോഷത്തിലാണ് കൃത്യം ചെയ്തതെന്നും ഫയാസ് പോലീസിനോട് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ലവ് ജിഹാദ് ആരോപണം തള്ളി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും രംഗത്തുണ്ട്. തൻ്റെ മകനെ ആദ്യം വിളിച്ചത് നേഹയായിരുന്നെന്ന് ഫയാസിൻ്റെ അമ്മ പറഞ്ഞു. ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ഫയാസിന് സമ്മാനം ലഭിച്ചിരുന്നു. ഈ സന്ദർഭത്തിലാണ് നേഹ നമ്പർ സംഘടിപ്പിച്ച് ഫയാസിനെ വിളിച്ചത്. ഇരുവരും പ്രണയത്തിലായിരുന്നു. ഇക്കാര്യം തനിക്ക് ഒരു വർഷമായി അറിയാമായിരുന്നെന്നും അവർ വ്യക്തമാക്കി. തൻ്റെ മകൻ ചെയ്ത കുറ്റത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നുവെന്നും രാജ്യത്തെ നിയമമനുസരിച്ചുള്ള ഏറ്റവും കടുത്ത ശിക്ഷ അയാൾക്ക് ലഭിക്കണമെന്നും മുംതാസ് പറഞ്ഞു. എൻ്റെ മകനു വേണ്ടി കർണാടകത്തിലെ എല്ലാ ജനങ്ങളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കളോടും മാപ്പ് ചോദിക്കുന്നു. അവൾ എനിക്ക് എൻ്റെ മകളെപ്പോലെയായിരുന്നു. അവർ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും എന്നെനിക്കറിയാം. അവരെപ്പോലെ തന്നെ ഞാനും ദുഃഖിതയാണ്. എൻ്റെ മകൻ ചെയ്തത് തെറ്റാണ്. ആര് ചെയ്താലും അത് തെറ്റാണ്, അവർ പറഞ്ഞു. 23-കാരിയായ നേഹ ഹിരേമത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. നേഹ പഠിച്ച അതേ കോളേജിൽ സഹപാഠിയായിരുന്നു ഫയാസ്. അതേസമയം തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം കൂടിയുള്ള കർണാടകത്തിൽ ഈ വിഷയം വിവാദമായി തന്നെ തുടരുകയാണ്. ശോഭ കരന്തലൈ, മീനാക്ഷി ലേഖി, സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര തുടങ്ങിയവർ ആരോപണങ്ങളുമായി സജീവമാണ്. എന്നാൽ സംഭവത്തിൽ ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ച രണ്ടുപേർ അറസ്റ്റിലായി. ഹിന്ദു സംഘടനാ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നേഹയുടെയും ഫയാസിൻ്റെയും ചിത്രം ഉൾപ്പെടെ പങ്കുവച്ച് നേഹ ഫയാസ് ട്രൂ ലവ് ജസ്റ്റിസ് ഫോർ ലവ് എന്നായിരുന്നു ഇവരുടെ പോസ്റ്റ്. നേഹയും ഫയാസും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന വാർത്തകൾ നേഹയുടെ പിതാവ് തള്ളിക്കളഞ്ഞിരുന്നു. നേഹയോട് ഫയാസ് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നുവെങ്കിലും നേഹ നിരസിച്ചതായും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയാൽ പോലീസിൽ പരാതിപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അദ്ദേഹം വിശദീകരിച്ചു. സംഭവത്തിനു പിന്നിൽ ലവ് ജിഹാദാണെന്നാരോപിച്ചും ഒരു വിഭാഗം രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം കത്തിയുമായി ക്യാമ്പസിലെത്തിയ ഫയാസ് നേഹയെ കുത്തിവീഴ്ത്തുകയായിരുന്നു. പ്രണയാഭ്യർത്ഥനയുമായി ഫയാസ് പലതവണ നേഹയെ സമീപിച്ചെങ്കിലും നിരസിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെ പകയിലാണ് ഫയാസ് ആക്രമിച്ചതെന്നാണ് സൂചന. സഹപാഠികൾ ചേർന്ന് പിടികൂടിയ ഫയാസിനെ പിന്നീട് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സംഭവം സിദ്ധരാമയ്യ സർക്കാരിനെതിരെ കർണാടക ബി ജെ പി രാഷ്ട്രീയായുധമാക്കി. ഒരു പ്രത്യേക സമുദായത്തെ പ്രകടിപ്പിക്കാൻ സർക്കാർ കേസന്വേഷണം കാര്യക്ഷമമാക്കുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്ര ആരോപിച്ചിരുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയതു മുതൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും കുറ്റപ്പെടുത്തി. എന്നാൽ സംഭവം മുതലെടുത്ത് ഗവർണർ ഭരണം അടിച്ചേൽപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തിരിച്ചടിച്ചു. ക്രമസമാധാന നില തൃപ്തികരമാണ്. പ്രതിക്ക് അർഹിച്ച ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിപരമായ കാരണമാണെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രസ്താവനയ്ക്കെതിരെ നേഹയുടെ പിതാവ് നിരഞ്ജൻ രംഗത്തെത്തി. നേഹയ്ക്ക് ഫയാസുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കുടുംബത്തിൻ്റെ ആത്മാഭിമാനം തറക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.